നമസ്കാരം. അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിൽ മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥനയ്ക്കിടെ നടന്ന സ്ഫോടനത്തിൽ ഇമാം ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഉത്തരവാദിത്തം ഇസ്ലാം സ്റ്റേറ്റ് ഏറ്റെടുത്തു. അതേസമയം അധികൃതർ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമില്ല. ഈദുൽ ഫിത്തർ ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനയ്ക്കിടെയായിരുന്നു മസ്ജിദിൽ ആക്രമണം ഉണ്ടായത്. വെള്ളിയാഴ്ചയുണ്ടായ ആക്രമണത്തിൽ പള്ളിയിലെ ഇമാം മുഹമ്മദ് നൌമാൻ ഉൾപ്പെടെ 12 പേരാണ് കൊല്ലപ്പെട്ടത്. ഇമാമിനോടുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് ഇസ്ലാമിക സ്റ്റേറ്റിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ജിഹാദികൾക്കെതിരെ പോരാടാൻ പള്ളി ഇമാം ആഹ്വാനം ചെയ്തിരുന്നു. ഇതാണ് ആക്രമണത്തിന് കാരണം. അതേസമയം താലിബാൻ തീവ്രവാദി ഗ്രൂപ്പ് ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ഈ ആക്രമണത്തെ അപലപിച്ചിരുന്നു. എന്നാൽ റംസാൻ ഒഴിവിനോടനുബന്ധിച്ച് 3 ദിവസത്തേക്ക് താലിബാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. അതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. ഇന്ന് 3 ദിവസങ്ങളിൽ അഫ്ഗാൻ സേനയും താലിബാനും തമ്മിൽ എവിടെയും ഏറ്റുമുട്ടൽ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഈ സ്ഫോടനത്തോടെ താലിബാന് പുറമെ അഫ്ഗാനിസ്ഥാനിൽ ഇസ്ലാമിക സ്റ്റേറ്റും പിടിമുറുക്കുന്നതായി സൂചനയുണ്ട്. മാത്രമല്ല താലിബാനേക്കാൾ കൂടുതൽ മതമൗലിക സ്വഭാവമുള്ള ഇസ്ലാമിക സ്റ്റേറ്റിന്റെ സാന്നിധ്യം അഫ്ഗാൻ സേനയ്ക്ക് ഭാവിയിൽ കൂടുതൽ തലവേദനയാകും. കാബൂളിലെ ഷഗർ ദരാഹ് മസ്ജിദിലാണ് ഇന്നലെ ഭീകരാക്രമണം ഉണ്ടായത്. സംഭവത്തിൽ 15 പേർക്കാണ് പരിക്കേറ്റത്. താലിബാനാണ് ആക്രമണത്തിൽ പിന്നിൽ എന്നായിരുന്നു നേരത്തെ നിഗമനമുണ്ടായിരുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഒരു സ്കൂളിൽ 80 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിന് തൊട്ടുപിന്നാലെയാണ് മസ്ജിദിലെ സ്ഫോടനം. ഹസാര ഷിയ വിഭാഗത്തിൽപ്പെട്ടവരുടേതാണ് സ്കൂൾ. ഈ സ്കൂളിൽ സ്ഫോടനത്തിന് പിന്നിൽ ഇസ്ലാമിക സ്റ്റേറ്റ് ആണെന്ന് US അനുമാനിച്ചിരുന്നു. US സേന അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയ തുടങ്ങിയതോടെ വീണ്ടും ബോംബ് സ്ഫോടനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ വർദ്ധിച്ചു വരികയാണ്. അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിൽ മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥനയ്ക്കിടെ നടന്ന സ്ഫോടനത്തിൽ ഇമാം ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. വെള്ളിയാഴ്ച വൈകിട്ടോടെയായിരുന്നു സംഭവം. പ്രാർത്ഥനയ്ക്കിടെ മസ്ജിദിന് നേരെ ഒരു സംഘം ബോംബെറിയുകയായിരുന്നു. സംഭവത്തിൽ 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റംസാനോട് അനുബന്ധിച്ച് താലിബാൻ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകൾ രാജ്യത്ത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇത് ലംഘിച്ചായിരുന്നു ആക്രമണം. അതേസമയം സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.